എന്താണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത്? വളരെയധികം ഖേദകരമായ റിപ്പോർട്ടുകളാണ് ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിരപരാധികളായിട്ടുള്ള ഹൈന്ദവ സഹോദരന്മാരെ ഒരു കാരണവുമില്ലാതെ പിച്ച് ചീന്തുകയാണ് അവിടെയുള്ള വർഗീയവാദികൾ. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മതം തലക്ക് പിടിച്ചിട്ട് നടക്കുന്ന ഒരു കൂട്ടം വർഗീയവാദികൾ. ബംഗ്ലാദേശിന്റെ കിഴക്കൻ ജില്ലയായിട്ടുള്ള നൊക്കാലിയയിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. നൊക്കാലിയയിലെ ദുർഗാപൂജ സമയത്ത് ഹൈന്ദവർ ദുർഗാദേവിയുടെ പ്രതിമക്ക് താഴെയായിട്ട് ഖുർആൻ വെച്ചു എന്നുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു. ഈ പ്രചരണത്തിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണവുമില്ല. അതായത് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് ആർക്കും തെളിയിക്കാൻ ഇതുവരെയായിട്ടും ആയിട്ടുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് നിരപരാധികളായിട്ടുള്ള ഹൈന്ദവരെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിൽ വേട്ടയാടി കൊന്നില്ലാതാക്കിയത്. നിരപരാധികളായിട്ടുള്ള ഹൈന്ദവ സഹോദരന്മാരും സഹോദരിമാരുമാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മതം തലക്ക് പിടിച്ച ചില മതഭ്രാന്തന്മാർ ഒരു ധൈര്യം കാണിക്കാതെയാണ് കുട്ടികളടങ്ങുന്ന സ്ത്രീകളടങ്ങുന്ന ആളുകളെ ഉപദ്രവിച്ചിട്ടുള്ളത്. ഏത് രീതിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉത്തരേന്ത്യയിൽ കലാപങ്ങൾ നടക്കുമ്പോൾ മുസ്ലിം സ്ത്രീകളെയും മുസ്ലിങ്ങളുടെ കുട്ടികളെയും ഉപദ്രവിക്കുന്ന അതേ രീതിയിൽ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ബംഗ്ലാദേശിലും ആക്രമണം അരങ്ങേറിയിട്ടുള്ളത്. പക്ഷേ അവിടെയുള്ള ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് ഭരിക്കുന്ന, അതായത് ബംഗ്ലാദേശ് ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ഹൈന്ദവർക്ക് പിന്തുണ നൽകിയിട്ട് രംഗത്ത് വരുന്നു. വെറും പിന്തുണ മാത്രമല്ല, വാക്കിലൂടെ ഒതുക്കിയില്ല. ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ആയിരക്കണക്കിന് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്നു. അവാമി ലീഗ് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. ഹൈന്ദവരെ തൊട്ടുകഴിഞ്ഞാൽ വിവരമറിയുമെന്ന് തീവ്രവാദികളോട് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഒപ്പം 471 പേരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നു. 71 FIR രജിസ്റ്റർ ചെയ്യുന്നു. ഇനിയും ഒരുപാട് പേരെ പിടികൂടാനുണ്ട് എന്ന് ഷെയ്ഖ് ഹസീന പറയുന്നു. അതുകൂടാതെ പ്രധാനമന്ത്രി വളരെ വ്യക്തമായ ഒരു മുന്നറിയിപ്പ് വർഗീയവാദികൾക്ക് നൽകുന്നു. ഇനി നിങ്ങൾ ആക്രമണം തുടർന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിരിച്ചടി നിങ്ങൾക്ക് താങ്ങാനാവില്ല എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആക്രമകാരികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇങ്ങനെയാവണം ഒരു രാജ്യത്തിന്റെ ഭരണകൂടം. ആ രാജ്യത്ത് വേട്ടയാടപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് സാധിക്കണം. അത് തന്റെ മതക്കാരാണോ തന്റെ പാർട്ടിക്കാരാണോ എന്നല്ല നോക്കേണ്ടത്, മറിച്ച് അവിടെ സത്യമുണ്ടോ നീതിയുണ്ടോ ധർമ്മമുണ്ടോ ആരാണീര അവരോടൊപ്പമാണ് നിൽക്കേണ്ടത്. അതാണ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീന ചെയ്തിട്ടുള്ളത്. ഒപ്പം തുടരെ തുടരെ റാലികൾ ഉണ്ടാകും എന്നാണ് അവാമി ലീഗ് ആക്രമകാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. സംഭവ സ്ഥലത്തേക്കും റാലി നടത്തും എന്ന് അവാമി ലീഗ് പ്രഖ്യാപിക്കുന്നുമുണ്ട്. ഇതൊക്കെ ഇന്ത്യയിലെ ഭരണകൂടം കണ്ടുപഠിക്കേണ്ടതുണ്ട്. ഇവിടെ സംഘപരിവാർ ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഇരകളാക്കപ്പെടുന്ന ആളുകളെ വേട്ടയാടുന്ന ഒരു രീതിയാണ് ഇവിടെ നിലവിൽ BJP ഭരണകൂടം കൈക്കൊള്ളുന്നുള്ളത്. പക്ഷേ അവാമി ലീഗ് ചെയ്തത് അവിടെ വേട്ടയാടപ്പെടുന്ന ഇരകളാക്കപ്പെടുന്ന നിരപരാധികളായിട്ടുള്ള ന്യൂനപക്ഷമായ ഹൈന്ദവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ, അവർക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള പോലീസിനെ ഉപയോഗിക്കാൻ, ആക്രമകാരികളായിട്ടുള്ള മുസ്ലിങ്ങളാണ് എന്ന് പേര് പറഞ്ഞ് നടക്കുന്ന വർഗീയവാദികളായിട്ടുള്ള തീവ്രവാദികളായിട്ടുള്ള ആളുകളെ പിടികൂടാനും അവരെ അറസ്റ്റ് ചെയ്യാനുമാണ് അവിടെ ഷെയ്ഖ് ഹസീന എന്ന ഭരണാധികാരി മുന്നോട്ട് വന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എത്തേണ്ടതുണ്ട്. ബംഗ്ലാദേശിൽ നടക്കുന്നത് തീർത്തും ക്രൂരമായ ഒരു വേട്ടയാടൽ തന്നെയാണ്. നിരപരാധികളായിട്ടുള്ള ഹൈന്ദവരുടെ വീടുകൾ അവിടെ തല്ലിപ്പൊളിക്കുകയാണ്. തീർത്തും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഹൈന്ദവരോടൊപ്പമാണ് നിലപാട് എന്നുള്ളത് ഇവിടെ അറിയിക്കുകയാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷത്തിന് എൻ്റെതായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകുന്നു. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.